ലോകത്തിന് മുഴുവനും റഹ്മത്തല്ലേ? അതുകൊണ്ട് തങ്ങൾ ജനങ്ങളോട് വിനയം കാണിക്കും. അതേ സമയത്ത് തങ്ങളെങ്ങാനും പൽബ് പരിവരുത്ത കടുപ്പമുള്ള ഒരു സ്വഭാവിയായിരുന്നു എങ്കിൽ ലംപോവിക്ക തങ്ങളുടെ ചുറ്റുഭാഗത്ത് നിന്ന് ആളുകളൊക്കെ ഒഴിഞ്ഞു പോകുമായിരുന്നു. തങ്ങളെ കൂടെ ആരെയും കിട്ടൂല. തങ്ങൾക്ക് ആളുകളെ കിട്ടിയത് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് തങ്ങളുടെ വിനയം കൊണ്ടാണ് എന്ന് തങ്ങളോട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അടിമകൾ അള്ളാഹുവിന്റെ അടിമ വിനയത്തോടു കൂടിയിരിക്കുന്നവരാണ്. ആ പറഞ്ഞ വിനയം എന്നാൽ അതിനെ പിന്തുടർന്നുകൊണ്ട് വളരെ വിനയം കാണിക്കുകയും താലിബികളോടും സാധാരണക്കാരോടും താലിബികളോടും എല്ലാം അങ്ങേയറ്റ വിനയം കാണിക്കുന്ന മഹൽ വ്യക്തിയായിരുന്നു ഉസ്താദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർക്ക് വലിയ അഭിവൃദ്ധി നൽകട്ടെ. അവരുടെ അല്ലാഹു തആല അവിടുത്തെ ദുരന്തനെ ഏറ്റിക്കൊടുക്കട്ടെ. അവരുടെ അബർ അല്ലാഹു തആല പ്രകാശിപ്പിക്കട്ടെ. അല്ലാഹു തആല അവരുടെ മാർഗം പിൻപറ്റി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീഖ് നൽകട്ടെ. ഞാൻ നിങ്ങൾക്ക് സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും മാതൃകയാക്കണം. ജനങ്ങളുടെ സ്വഭാവം മാതൃകയാക്കി ഞാൻ പറഞ്ഞു. രണ്ടാം കൂടി ഒരു കാരണമായിരുന്നു ആ സ്ഥലത്തിൽ ഇങ്ങോട്ട് പോയി കൂടി തങ്ങളെ ചിന്തി തേച്ചി വെച്ച് പോയിക്കളയാണെന്ന് ഞാനും തങ്ങൾ പറഞ്ഞു. കാര്യം ഞാൻ പ്രവർത്തകന്മാരുടെ ഓരോ ആവേശത്തിൽ ഞാൻ ചുരുങ്ങി പോകാണ്. ഞങ്ങളെ ഉദ്യോഗിക്കൊന്നും അവർക്കറിയുന്നില്ല. അത് ഞങ്ങൾ സംസാരിക്കേണ്ടത് ഇവിടെ എത്തി നിങ്ങളെല്ലാവരെയും അവസാനം ഉപ്പാക്കുമാരും കുടുംബങ്ങളും അങ്ങനെ മരിച്ചു പോയവർക്ക് എല്ലാവർക്കും അവരുടെ കബറ് സ്വന്തമാക്കി കൊടുക്കണം. വലിയ ആളുകൾ തന്നെ ആക്കി കൊടുക്കണം. വലിയ ഉയർച്ച അബ്ദുള്ളാഹ് നൽകട്ടെ, മസ്ജിദ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് സന്തോഷിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹ് ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. അവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും നാട്ടുകാർക്കും എല്ലാം അല്ലാഹ് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ.